രാശിചക്രത്തിലെ 27 നക്ഷത്ര മേഖലകളിൽ 16-ാമത്തേതാണ് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴവും തുലാം രാശിയുടെ അധിപൻ ശുക്രനും വൃശ്ചികരാശിയുടെ അധിപൻ ചൊവ്വയുമാണ്. അതുകൊണ്ട് വിശാഖം നക്ഷത്രക്കാരിൽ വ്യാഴത്തിന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും സ്വരൂപ സവിശേഷതകൾ കാണാൻ സാധിക്കും. വിശാഖം നക്ഷത്രക്കാർ ആളുകളെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റത്തോട് കൂടിയവരാണ്. ഇവരുടെ രൂപവും ആകൃതിയും ആകർഷകമായിരിക്കും. ഇവർക്ക് ഈശ്വര വിശ്വാസമുണ്ടായിരിക്കും. പരമ്പരാഗത കാര്യങ്ങളിൽ ഇവർ വളരെ അധികം വിശ്വസിക്കുന്നു. ഇവർ മറ്റുള്ളവരെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നു. ഉദാരഹൃദയന്മാരായ ഇവർ തുറന്ന മനസ്സോടെ എല്ലാവരോടും പെരുമാറുന്നു. ഇവരിൽ കലാവാസനയും സംസ്കാരവും കാണുന്നുണ്ട്. വളരെ ചാതുര്യത്തോടുകൂടി സംസാരിക്കും. പക്ഷേ കാര്യങ്ങൾ മറച്ചു വച്ച് സംസാരിച്ച് വഴക്കിടുന്ന പ്രകൃതമാണ് ഇവരുടേത്. പ്രായോഗിക ബുദ്ധിയും മേധാശക്തിയും വിശാഖം നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ്. മാതാവിൽ നിന്നുള്ള അനുഭവം വിശാഖം നക്ഷത്രക്കാർക്ക് കുറവായിരിക്കും. ജാതകത്തിൽ മാതൃഭാവം പുഷ്ടമനെങ്കിൽ മാത്ര വിരഹത്തിനും ഇടവരും. പിതാവുമായി സാധാരണ ഇവർ അഭിപ്രായ ഭിന്നത വച്ചു പുലർത്താറുണ്ട്. കൂടാതെ സ്വതന്ത്ര പ്രകൃതക്കാരുമാണ്. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും നിൽക്കാൻ ആഗ്രഹിക്കാതെ സ്വതന്ത്രമായി കഴിയുവാൻ ആഗ്രഹിക്കുന്നു. സത്യപ്രിയത, നീതിനിഷ്ഠ, വിശാലഹൃദയ, വിശ്വസാഹോദര്യം, ഈ വിശേഷഗുണങ്ങൾ വിശാഖം നക്ഷത്രക്കാരിൽ കാണുന്നു. ഇതുകൂടാതെ കലാപരമായ കഴിവുകളും സാംസ്കാരിക വിശേഷതകളും ഇവരിൽ കാണാൻ സാധിക്കും. വിശാഖം നാളുകാരുടെ ശരീരത്തിന് ഉറപ്പും ആരോഗ്യവും ഉണ്ടായിരിക്കും. ജാതകത്തിൽ രോഗകാരക ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നില്ലെങ്കിൽ ഇവരെ വിശേഷിച്ചും രോഗങ്ങൾ ബാധിക്കാറില്ല. പ്രവൃത്തി കുശലതയും വാക്സാമർത്ഥ്യവുമുണ്ടെങ്കിലും മറ്റുള്ളവരോട് ഇവർക്ക് വലിയ അസൂയ തോന്നിക്കൊണ്ടിരിക്കും. ഭാര്യയോട് വളരെ അധികം ആസക്തി കാണിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ. ഇത് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാനിടയാകും. ചിലർ പരസ്ത്രീ സേവയും മദ്യപാനവും രഹസ്യമായി സൂക്ഷിക്കും. സ്വതന്ത്ര സ്വഭാവികളായ ഇവർ മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല. വിശാഖം നക്ഷത്രക്കാരികളായ സ്ത്രീകൾ സുന്ദരികളും സുശീലകളും അടക്കവും ഒതുക്കവും ഉള്ളവരുമായിരിക്കും. ആഡംബരഭ്രമവും ആഭരണഭ്രമവും കുറവായിരിക്കും. കുലീനയതയും ഈശ്വര വിശ്വാസവും ധർമ്മവിശ്വാസവും ഇവരുടെ കൂടെ പിറപ്പായിരിക്കും. ഘോരസാരം എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ വിശാഖം നക്ഷത്രക്കാർ കോപപ്രകൃതിയും ധാരാളം സംസാരിക്കുന്നവരും ഭാര്യസന്താനാദികൾ ഉള്ളവരും ധനവാനും ബുദ്ധിമാനും പണ്ഡിതന്മാരെയും വിദ്വാൻമാരെയും ബഹുമാനിക്കുന്നവനും ദാനശീലനുമായിരിക്കും. ഇയാളെ നേത്ര രോഗങ്ങൾ ശല്യപ്പെടുത്തും. വിശാഖം നക്ഷത്രക്കാരുടെ ഗണം ആസുരഗണം. വിശാഖം നക്ഷത്രക്കാരുടെ മൃഗം സിംഹം. വിശാഖം നക്ഷത്രക്കാരുടെ പക്ഷി കാക്ക. വൃക്ഷം വൈങ്കത രത്നം. പുഷ്യരാഗം ഭാഗ്യസംഖ്യ 3. തൃക്കേട്ട, പൂരാടം, തിരുവോണം, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾ വിശാഖം നാളുകാർക്ക് പ്രതികൂലങ്ങളാണ്. മേൽ സൂചിപ്പിച്ചിട്ടുള്ള നാളുകളിൽ വിശാഖം നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാവും നല്ലത്. മഞ്ഞ, ക്രീം എന്നീ നിറങ്ങൾ വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ്. വിശാഖത്തിന്റെ ദേവത ഇന്ദ്രാഗ്നിയാണ്. ദിവസവും ഈ ദേവതയെ ഭജിക്കുന്നത് ഉത്തമമാണ്. മന്ത്രം ഓം ഇന്ദ്രാഗ്നിഭ്യാം നമ. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനാ 16 വയസ്സുവരെ വ്യാഴദശാസന്ധിയാണ്. ജാതകരുടെ വ്യാഴദശാസന്ധി പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ജാതകരുടെ ജനനത്തോടെ സ്വന്തമായി ഭൂമി, ഭവന നിർമ്മാണം, ഉത്സാഹം, ഉത്കൃഷ്ട സ്ഥാനപ്രാപ്തി, എല്ലാ കാര്യത്തിലും വിജയം, വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന കേസിൽ പിതാവിന് വിജയം, കർമ്മപുഷ്ടി, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർക്ക് ഉന്നത സ്ഥാനം തുടങ്ങിയവ സിദ്ധിക്കും. എന്നാൽ വ്യാഴദശയുടെ ആദ്യഘട്ടത്തിൽ ജാതകനെ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കാം. വ്യാഴദശാന്തിയിൽ കേന്ദ്രാധിപത്യം, നീചം, മൗഢ്യം, ദുഃസ്ഥാനാധിപത്യം, ദുഃസ്ഥാനസ്ഥിതി ആദിയായ ബലഹീനതയുള്ള വ്യാഴത്തിന്റെ ദശയിൽ യാതൊരു ഗുണാനുഭവങ്ങളും ജാതകന് സിദ്ധിക്കുകയില്ല. വിശാഖം നക്ഷത്ര ജാതകർക്ക് 16 വയസ്സു മുതൽ 35 വയസ്സുവരെ ശനിദശാസന്ധി. ഈ ദശാസന്ധി കാലയളവ് ജാതകന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഈ കാലയളവിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകും. എന്നാൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിന് ഈ ദശാസന്ധി കാലയളവിൽ അവസരമുണ്ട്. വിദേശത്ത് ജോലിക്കായി പോകും. അലച്ചിൽ, പേരുദോഷം, ധനനഷ്ടം, വിവാഹം തുടങ്ങിയവ ഈ കാലഘട്ടത്തിലുണ്ടാകും. എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവസ്ഥേതനും ബലവാനുമാണ് ശനിയെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം, കീർത്തി, ഗൃഹലാഭം, സ്ഥാനപ്രാപ്തി മുതലായ ധാരാളം ഗുണഫലങ്ങൾ ലഭിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 35 വയസ്സു മുതൽ 52 വയസ്സുവരെ ബുധദശാസന്ധി. ഈ കാലയളവ് ജാതകന ഗുണപ്രദമാണ്. ഈ കാലയളവിൽ ജാതകന് എല്ലാവിധ ഗുണഫലങ്ങളും കിട്ടും. തൊഴിലിൽ ഉയർച്ച, സർക്കാർ ജോലിയിൽ പ്രമോഷൻ, ധനലാഭം, അവാർഡുകൾ, സാഹിത്യ പ്രവർത്തം, ഭാഗ്യാഭിവൃദ്ധി, ഭവന നിർമ്മാണം, വാഹനലാഭം, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനം തുടങ്ങിയവ ലഭിക്കും. ബുധൻ ബലവാനായി ഗ്രഹനിലയിൽ നിന്നാൽ ഗുണഫലങ്ങൾ കൂടും. നീചനായാൽ ഗുണഫലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല.
വിശാഖം നക്ഷത്രക്കാർക്ക് 52 വയസ്സു മുതൽ 58 വയസ്സുവരെ കേതുദശ. ഈ കാലയളവിലെ കേതുദശ ജാതകന് അത്ര നന്നല്ല. പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജാതകനെ അലട്ടും. രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും. ജോലിയിൽ മേലാധികാരിയിൽ നിന്നും വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം. ധനനഷ്ടം, കേസുവഴക്കുകൾ ഈ കാലയളവിൽ ജാതകൻ നേരിടും. എന്നാൽ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടികളോട് കൂടി നിൽക്കുന്ന കേതുവിന്റെ ദശ എല്ലാ വിധത്തിലും ശുഭപ്രദമായിരിക്കും. വിശാഖം നക്ഷത്ര ജാതകർക്ക് 58 വയസ്സു മുതൽ 76 വയസ്സുവരെ ശുക്രദശയാണ്. ജാതകന് ഈ കാലയളവ് അനുകൂലമാണ്. ഭാഗ്യാഭിവൃദ്ധി, ധനലാഭം, ഭവന നിർമ്മാണം, വാഹന ലാഭം, ഭൂമി ലാഭം, സന്താനങ്ങളുടെ വിവാഹം തുടങ്ങിയവ ഈ കാലയളവിൽ നടക്കും. പൊതുജന അംഗീകാരം തുടങ്ങിയവ ഈ കാലയളവിൽ നടക്കും. ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ഗുണഫലങ്ങളുടെ ലഭ്യത കൂടും. എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ യാതൊരു വിധ ഗുണഫലങ്ങളും സിദ്ധിക്കുകയില്ല. ധനനഷ്ടം, മന പ്രയാസം തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവപ്പെടും. വിശാഖം നക്ഷത്രക്കാർക്ക് 76 വയസ്സു മുതൽ 81 വയസ്സുവരെ ആതിഥ്യദശ. ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ്. ജാതകന മേടം, ചിങ്ങം, കർക്കടകം, വൃശ്ചികം, ധനുസ്, മീനം ഈ രാശികളിൽ നിൽക്കുന്ന ആതിഥ്യന്റെ കാലം ശോഭനമായിരിക്കും. എന്നാൽ ഇടവം, തുലാം ഈ രാശികളിൽ നിൽക്കുന്ന ആതിഥ്യന്റെ ദശയിൽ ഭാര്യ സംബന്ധമായ ദുരിതങ്ങൾ അനുഭവിക്കും. തുലാം രാശിയിൽ നിൽക്കുന്ന ആതിഥ്യന്റെ ദശയിൽ തനിക്കു തന്നെ ദേഹദുരിതമോ രോഗമോ ഉണ്ടായെന്ന് വരാം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 81 വയസ്സു മുതൽ 90 വയസ്സുവരെ ചന്ദ്രദശാസന്ധി. ഈ ദശാകാലം ജാതകന ഗുണദോഷ സമ്മിശ്രമാണ്. ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശ ഗുണപ്രദമാണ്. എന്നാൽ 12 ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ ദശാകാലം ദോഷപ്രദമായിരിക്കും. പലവിധത്തിലുള്ള അരിഷ്ടതകളും രോഗദുരിതവും ദുഃഖവും ധനനഷ്ടവും ഉണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 90 വയസ്സു മുതൽ 97 വയസ്സുവരെ കുജദശാസന്ധിയാണ്. ഈ കാലയളവ് ജാതകന ദോഷപ്രദമാണ്. പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ബുദ്ധിമുട്ടിക്കും. എന്നാൽ ഗ്രഹനിലയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വായുടെ ദശ ഗുണപ്രദമായിരിക്കും. ഈശ്വര സ്മരണയോടെ ജീവിക്കുക. ശുക്രൻ, ചന്ദ്രൻ, ബുധൻ എന്നീ ദശാകാലത്ത് വിശാഖം നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. വിശാഖ നക്ഷത്രവും ബുധനാഴ്ചയും ഒത്തുചേരുന്ന ദിവസങ്ങളിൽ പ്രത്യേക വ്രതങ്ങൾ അനുഷ്ഠിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിശാഖം നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി എണ്ണ വാങ്ങി വലിയ വിളക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഉത്തമമാണ്.